നമസ്കാരം. പ്ലസ് വൺ ഫിസിക്സിലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാറ്ററിൻ്റെ പോസിബിളായിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്സിനെ പറ്റി നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽക്കേ പഠിച്ചു വരുന്നതാണ്. ഏതൊക്കെയാണ് മാറ്ററിന് സാധ്യമായിട്ടുള്ള മൂന്ന് അവസ്ഥകൾ? സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഇതിൽ സോളിഡ്സിനെ സംബന്ധിക്കുന്ന സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റിയെ പറ്റി മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഫ്ലൂയിഡ്സിനെ സംബന്ധിക്കുന്ന ചില നിയമങ്ങൾ, പാസ്കൽസ് ലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതെല്ലാം തന്നെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഗ്യാസസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ന്യൂട്ടൻ്റെയും ബോയിലിൻ്റെയും ബെർണോളിയുടെയും നിയമങ്ങളൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്നപ്പോഴും ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസായ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വിസ്കോസിറ്റി, ഡിഫ്യൂഷൻ എന്നിവയെപ്പറ്റി വിശദമായ ഒരു എക്സ്പ്ലനേഷൻ നൽകപ്പെടുന്നത് അവയുടെ പ്രഷർ, ടെമ്പറേച്ചർ എന്നീ പ്രോപ്പർട്ടീസിന് മോളിക്യുലാർ ഇൻ്റർപ്രിട്ടേഷൻ നൽകപ്പെടുന്നത് കൈനറ്റിക് തിയറിയുടെയും അറ്റോമിക് തിയറിയുടെയും ആവിർഭാവത്തോടുകൂടിയാണ്. ഈ രണ്ട് തിയറീസിനും, കൈനറ്റിക് തിയറിക്കും അറ്റോമിക് തിയറിക്കും, ചുക്കാൻ പിടിക്കുന്നത് മാക്സ്വെൽ, ബോൾസ്മാൻ, ഡാൾട്ടൺ എന്നീ സയൻറ്റിസ്റ്റുകളാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ഡിസ്കഷൻ. കൈനറ്റിക് തിയറി എന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലും കെമിസ്ട്രി ക്ലാസ്സുകളിലും പഠിച്ചിരിക്കുന്ന ചില ഗ്യാസ് ലോസ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഭാഗം കൂടിയാണ്. മെയിനായിട്ട് 5 നിയമങ്ങളാണ് ഗ്യാസസിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അതിലൊന്നാമത്തേതാണ് അവഗാഡ്രോ ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് അവഗാഡ്രോ ലോ? വോളിയം ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്, വി പ്രൊപ്പോർഷണൽ ടു മ്യൂ. മ്യൂ എന്ന സിമ്പലാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസിന് കൊടുക്കുക. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ ലോയുടെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് അവഗാഡ്രോ ഹൈപ്പോത്തസിസ്, മറ്റൊന്ന് അവഗാഡ്രോ നമ്പർ. എന്താണ് അവഗാഡ്രോ ഹൈപ്പോത്തസിസ്? ഞാൻ 3 കണ്ടെയ്നേഴ്സ് എടുക്കുകയാണ്. ഈ 3 കണ്ടെയ്നേഴ്സിൻ്റെയും പ്രത്യേകത അവരുടെ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്, ഫിക്സ്ഡ് ആണ്. ഈ 3 ഞാൻ എടുത്തിരിക്കുന്നത് 3 ടൈപ്പ് ഗ്യാസസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ ഏത് രീതിയിലുള്ള ഒരു 3 ടൈപ്പ് ഗ്യാസസ് ആണ് എടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്. അവഗാഡ്രോ ഹൈപ്പോത്തസിസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ദ സെയിം, ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ദ സെയിം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഗ്യാസ് ഏതു ആയിക്കോട്ടെ, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ് എങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഇതാണ് അവഗാഡ്രോ ഹൈപ്പോത്തസിസ്. ഇനി എന്താണ് അവഗാഡ്രോ നമ്പർ? ഞാൻ 3 കണ്ടെയ്നേഴ്സ് എടുത്തു. 3 വോളിയം സെയിം ആണ്, 22.4 liters വോളിയം. ഇഫ് ദ വോളിയം ആർ ദ സെയിം, ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 6.02 × 10^23. ഏത് ഗ്യാസ് എടുത്തോട്ടെ,
If the volume is fixed as 22.4 liters, then the number of molecules is 6.02 into 10 raised to 23. ഈ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അടുത്തതാണ് ബോയിൽസ് ലോ. വോളിയത്തെ പറ്റിയാണ് ഈ ലോയിലും നമ്മൾ പ്രതിപാദിക്കുന്നത്. വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ബലൂൺ വീർപ്പിച്ചിട്ട് ആ ബലൂണിനെ നന്നായിട്ടൊന്ന് അമർത്തുക. സോ പ്രഷർ കൂടുകയാണ്. പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വോളിയം കുറയുകയാണ്. അപ്പോൾ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കൂടിയാൽ വോളിയം കുറയും. ഓക്കെ, അടുത്തതാണ് ചാൾസ് ലോ. ചാൾസ് ലോയും വോളിയത്തിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഗ്യാസസ് എക്സ്പാൻഡ് ചെയ്യും, വോളിയം കൂടും. സോ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് ഈ മൂന്ന് ലോസും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. സോ വോളിയം പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്, അവഗാഡ്രോ ലോ. വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, ബോയിൽസ് ലോ. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ചാൾസ് ലോ. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്താൽ വി ആർ ഗെറ്റിംഗ് വി പ്രൊപ്പോർഷണൽ ടു മ്യൂ ടി ബൈ പി. ഓക്കെ, ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോൺസ്റ്റൻറ്റ് ഗ്യാസിനെ സംബന്ധിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ആർ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. സോ വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു മ്യൂ ടി ബൈ പി. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി. ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ബൈ കമ്പൈനിങ് അവഗാഡ്രോ ലോ, ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. സോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആറിൻ്റെ വാല്യൂ എത്രയാണ്? 8.314 ജൂൾ മോൾ ഇൻവേഴ്സ് 1 കെൽവിൻ ഇൻവേഴ്സ് 1. ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് വേറെ രണ്ട് കോൺസ്റ്റൻറ്റുകളുടെ ബേസിലും റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ഇസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഇൻറ്റു ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അവഗാഡ്രോ നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ കെ ബി, ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് കോൺസ്റ്റൻറ്റ് വാല്യൂസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി. ഈ ടെമ്പറേച്ചറിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ പി വി ബൈ ടി. നമ്പർ ഓഫ് മോൾസ് ഞാൻ 1 ഫിക്സ് ചെയ്താൽ പി വി ബൈ ടി ഇസ് ഈക്വൽ ടു ആർ. ആറ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. സോ പി വി ബൈ ടി ഇസ് എ കോൺസ്റ്റൻറ്റ് ഫോർ 1 സബ്സ്റ്റൻസ്. ഞാൻ എടുക്കുന്നത് 1 സബ്സ്റ്റൻസ് ആണെങ്കിൽ പി വി ബൈ ടി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പം ഞാനൊരു ഗ്രാഫ് വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. പി വി ബൈ ടി വേഴ്സസ് പ്രഷർ. പി വി ബൈ ടി വൈ ആക്സിസിലും പ്രഷർ എക്സ് ആക്സിസിലും എടുത്ത് ഞാനൊരു ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് എങ്ങനെ ഇരിക്കണം? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കണം. ഏത് പ്രഷർ വാല്യൂവിനും പി വി ബൈ ടിയുടെ വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 8.314 ആയിരിക്കണം. സോ ദ ഗ്രാഫ് മസ്റ്റ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം ഗ്രാഫ്. ആ ഗ്രാഫിൻ്റെ വാല്യൂസിനനുസരിച്ച് ബിഹേവിയർ കാണിക്കുന്ന ഗ്യാസസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസസ് എന്ന് പറയുക. പക്ഷെ എല്ലാ ഗ്യാസസിനും ആ സെയിം ഗ്രാഫ് കിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഗ്രാഫിനെ നന്നായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ടെമ്പറേച്ചർ മാറ്റിക്കൊണ്ടിരുന്നാൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതായി കാണാം. ആ ബ്ലൂ കളറിലെ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് ഐഡിയൽ ബിഹേവിയറാണ്. അതിൽ നിന്ന് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഒരു ഡീവിയേഷൻ കാണുന്നുണ്ട്. താഴേക്ക് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗ്രാഫ്. ടെമ്പറേച്ചറിൻ്റെ വാല്യൂസ് നോക്കുക. ടി വൺ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടെമ്പറേച്ചർ. ടി ടു അതിനേക്കാളും ചെറിയ ടെമ്പറേച്ചർ. ടി ത്രീ അതിലും ചെറിയ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ആ ഡീവിയേഷനിൽ ചെറിയൊരു കുറവുണ്ട്.
ഡീവിയേഷൻ കുറഞ്ഞ് 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 അത് എവിടേക്കാ പൊക്കൊണ്ടിരിക്കുന്നത്? ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫിനോട് കൂടുതൽ കൂടുതൽ അടുത്ത് വരികയാണ്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് എല്ലാ ഗ്യാസസിനും ഐഡിയൽ ബിഹേവിയർ കൈവരുന്നതായി നമുക്ക് കാണാം. ഇനി ലോ പ്രഷർ റീജിയൻ നോക്കിയേ, ഗ്രാഫിന്റെ ലോ പ്രഷർ റീജിയൻ എക്സാക്സിസിലെ ഏറ്റവും ചെറിയ വാല്യൂ, പ്രഷറിന്റെ ഏറ്റവും ചെറിയ വാല്യൂവില് എല്ലാ ഗ്രാഫുകളും ഐഡിയൽ ഗ്രാഫിനെ പോയി ടച്ച് ചെയ്യുന്നില്ലേ? അപ്പൊ രണ്ട് കണ്ടീഷൻസിൽ, ഒന്ന് നമ്മൾ പറഞ്ഞു ഹൈ ടെമ്പറേച്ചറിൽ എല്ലാ ഗ്യാസസിനും ഐഡിയൽ ബിഹേവിയർ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ലോ പ്രഷറിലും എല്ലാ ഗ്യാസസും ഐഡിയൽ ബിഹേവിയർ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കണ്ടീഷൻസിലും, ഈ ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ അല്ലാത്ത കണ്ടീഷൻസിലൊക്കെ തന്നെ ഗ്യാസസിന് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ട്. അതായത് ഹൈ പ്രഷർ റീജിയൻ, ഹൈ പ്രഷർ റീജിയനിൽ ഒരിക്കലും ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കാം. ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്യാണ്, വല്ലാതെ കംപ്രസ് ചെയ്യാണ്. ഈ ഐഡിയൽ ബിഹേവിയർ എല്ലാം തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തത് രണ്ട് അസംഷൻസിന്റെ ബേസിസിലാണ്. ഒന്ന്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല, അവർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അസംഷൻ, ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയവും നെഗ്ലിജിബിൾ ആണ്. പക്ഷെ പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം തീരെ തീരെ കുറയാണ്. വോളിയം തീരെ കുറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് വല്ലാണ്ട് അടുത്തു വരും, അപ്പൊ അവർക്കിടയിൽ ഒരു ഇന്ററാക്ഷൻ വരും. ഇത് ഐഡിയൽ ബിഹേവിയറിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. മറ്റൊന്ന്, കണ്ടെയ്നറിന്റെ വോളിയം കുറയുന്നതിനനുസരിച്ച് ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയവും കൺസിഡറബിൾ ആവും. അപ്പൊ രണ്ട് രീതിയിൽ ഇത് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഡീവിയേഷൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വാണ്ടർവോൾസ് ഐഡിയൽ ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ഒരു കറക്ഷൻ കൊടുത്തു. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇക്വേഷൻ, പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു മ്യു ആർ ടി. അതിൽ എ ബി എന്ന് പറയുന്നത് വാണ്ടർവോൾ കോൺസ്റ്റൻസ് ആണ്. ഗ്യാസസിനെ സംബന്ധിക്കുന്ന അഞ്ചാമത്തെ ലോ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. ഫസ്റ്റ് ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് മ്യു വൺ, രണ്ടാമത്തേത് മ്യു ടു, മൂന്നാമത്തേത് മ്യു ത്രീ, അങ്ങനെ. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? മ്യു വൺ പ്ലസ്, മ്യു ടു പ്ലസ്, മ്യു ത്രീ പ്ലസ്, എക്സെട്ര. ഞാൻ ഇവർക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. പി വി ഇസ് ഈക്വൽ ടു മ്യു ആർ ടി. മ്യൂവിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? ഇവിടെ ഒരു ഗ്യാസ് അല്ല, മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. അപ്പോൾ മ്യൂവിൻ്റെ സ്ഥലത്ത് മ്യു വൺ പ്ലസ്, മ്യു ടു പ്ലസ്, മ്യു ത്രീ പ്ലസ്, എക്സെട്ര. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പി വി ഇസ് ഈക്വൽ ടു മ്യു വൺ ആർ ടി പ്ലസ് മ്യു ടു ആർ ടി പ്ലസ് മ്യു ത്രീ ആർ ടി പ്ലസ് എക്സെട്ര. ഞാൻ ലെഫ്റ്റ് സൈഡിൽ വോളിയം എന്ന് പറയുന്ന ടേമിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. സോ പ്രഷർ ഈക്വൽസ് മ്യൂ വൺ ആർ ടി ബൈ വി പ്ലസ് മ്യൂ ടു ആർ ടി ബൈ വി പ്ലസ് മ്യൂ ത്രീ ആർ ടി ബൈ വി പ്ലസ് എക്സെട്ര. വാട്ട് ഇസ് മ്യൂ ആർ ടി ബൈ വി? അതൊരു പ്രഷറാണ്. സോ മ്യൂ വൺ ആർ ടി ബൈ വി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്യാസിൻ്റെ, ഈ മിക്സ്ചറിനകത്ത് എടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഗ്യാസിൻ്റെ പ്രഷറാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഒരു മിക്സ്ചറിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസസിൻ്റെയും പ്രഷറിന് പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. സോ വാട്ട് ഇസ് ടോട്ടൽ പ്രഷർ പി? പി വൺ പ്ലസ്, പി ടു പ്ലസ്, പി ത്രീ പ്ലസ്, എക്സെട്ര. ദിസ് ഈസ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, ഇനി നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഈസ് ബേസ്ഡ് ഓൺ മോളിക്യുലാർ നേച്ചർ ഓഫ് മാറ്റർ. ഗ്യാസസിനെ നമ്മൾ മോളിക്യൂൾസിൻ്റെ കളക്ഷനായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ മോളിക്യൂൾസ് എങ്ങനെയാണ്? ഗ്യാസസിൻ്റെ കേസിൽ അവർ ഫ്രീ ആണ്, ദേ ആർ ഇൻ റാൻഡം മോഷൻ. ഓക്കെ, പരസ്പരം പ്രത്യേകിച്ച് ഒരു ആകർഷണോ അല്ലെങ്കിൽ വികർഷണോ ഇല്ലാതെ ദേ ആർ ഇൻ റാൻഡം മോഷൻ. ഈ റാൻഡം മോഷന്റെ ഇടയ്ക്ക് ദേ ക്യാൻ കൊളൈഡ് വിത്ത് ഈച്ച് അതർ, അവർക്ക് പരസ്പരം ഒരു കൊളീഷൻ ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഗ്യാസിനെ ഞാൻ ഒരു കണ്ടെയ്നറിനകത്ത് എടുത്താൽ, ഒരു പാത്രത്തിനകത്ത് നിറച്ചു വെച്ചാൽ,
ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യും, മാത്രമല്ല അവർ പോയിട്ട് കണ്ടെയ്നർ വോൾസിലും കൊളൈഡ് ചെയ്യും. അപ്പം രണ്ട് തരം കൊളീഷൻസ് ഗ്യാസ് മോളിക്യൂൾസ് നടത്തും. കൊളീഷൻ വിത്ത് ഈച്ച് അതർ ആൻഡ് കൊളീഷൻ വിത്ത് ദി വോൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഈ രണ്ട് കൊളീഷൻസിനെയും നമ്മൾ ഇലാസ്റ്റിക് കൊളീഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൊളീഷൻ്റെ സമയത്ത് എനർജി നഷ്ടമോ മൊമെന്റത്തിൽ വ്യത്യാസമോ സംഭവിക്കില്ല. ഓക്കെ, അതിനാണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലർ തിയറിയിൽ ഇപ്പം നമ്മൾ പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്, അവർ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്, കണ്ടെയ്നർ വോൾസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൊളീഷൻ എല്ലാം ഇലാസ്റ്റിക്കാണ്. ഈ കൈനറ്റിക് തിയറിയുടെ ബേസിസിൽ നമുക്ക് പ്രഷർ ഓഫ് ദി ഗ്യാസ് കണ്ടെത്താൻ സാധിക്കും. ഒരു കണ്ടെയ്നറിനകത്ത് നിറച്ചിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ കണ്ടെയ്നർ വോൾസിൽ ചെലുത്തുന്ന പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഈ കൈനറ്റിക് തിയറി ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ്. അതിന് ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ കണ്ടെയ്നറിനകത്ത് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അതിൽ ഒരു ഗ്യാസ് മോളിക്യൂളിലേക്ക് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ഈ ഗ്യാസ് മോളിക്യൂൾ റാൻഡം മോഷനിലാണ്, ഇവർ കണ്ടെയ്നർ വോൾസിൽ ചെന്ന് കൊളൈഡ് ചെയ്യുമ്പോഴാണ് കണ്ടെയ്നർ വോളിലേക്ക് അത് പ്രഷർ ചെലുത്തുന്നത്. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഗ്യാസ് മോളിക്യൂള് കണ്ടെയ്നർ വോളിൽ കൊടുക്കുന്ന ഫോഴ്സ് അറിയണം. ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സഹായിക്കും. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? ഫോഴ്സ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ കണ്ടെയ്നർ വോളിൽ ചെന്ന് ഇടിക്കുന്ന സമയത്തുള്ള അതിൻ്റെ മൊമെന്റം ചേഞ്ച് അറിഞ്ഞാൽ ഫോഴ്സ് കണ്ടെത്താം. ഫോഴ്സ് കണ്ടെത്തിയാൽ പ്രഷർ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ആദ്യം ഗ്യാസ് മോളിക്യൂളിൻ്റെ മൊമെന്റം ചേഞ്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഗെയിൻ പിക്ചറിലേക്ക് ഒന്ന് നോക്കുക. ഒരു ഗ്യാസ് മോളിക്യൂൾ കണ്ടെയ്നറിൻ്റെ YZ പ്ലെയിനിൽ പോയി ഹിറ്റ് ചെയ്യുകയാണ്. YZ പ്ലെയിൻ, Y ആക്സിസും Z ആക്സിസും കൂടി ചേരുന്ന പ്ലെയിനാണ് YZ പ്ലെയിൻ. YZ പ്ലെയിനിൽ പോയി ഹിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന മോളിക്യൂളിൻ്റെ എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിക്ക് മാത്രമേ മാറ്റം സംഭവിക്കൂ. Y കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയും Z കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിക്കും മാറ്റം സംഭവിക്കില്ല. അപ്പോൾ മൊമെന്റത്തിലെ മാറ്റം നോക്കാം. ആദ്യം അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൊമെന്റം m × vx, തിരികെ വരുമ്പോൾ അതിൻ്റെ മൊമെന്റം −mvx, കാരണം അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അങ്ങോട്ടേക്ക് പോയി ഇടിക്കുമ്പോൾ mvx, തിരിച്ചു വരുമ്പോൾ −mvx. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം? ചേഞ്ച് ഇൻ മൊമെന്റം മീൻസ് ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. −mvx −mvx. സോ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് −2mvx. ഇതാരുടെയാ? ഗ്യാസ് മോളിക്യൂളിൻ്റെ മൊമെന്റം ചേഞ്ച് ആണ്. പക്ഷേ ഫോഴ്സ് കിട്ടുന്നത് ആർക്കാ? കണ്ടെയ്നർ വോളിനാണ്. അപ്പോൾ കണ്ടെയ്നർ വോളിൻ്റെ മൊമെന്റം ചേഞ്ച് വേണം അറിയാൻ. ഗ്യാസ് മോളിക്യൂളിന് −2mvx മൊമെന്റം ചേഞ്ച് ഉണ്ടെങ്കിൽ കണ്ടെയ്നർ വോളിൻ്റെ മൊമെന്റം ചേഞ്ച് 2mvx ആയിരിക്കണം. കാരണം മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ മൊമെന്റം ചേഞ്ചും കണ്ടെയ്നർ വോളിൻ്റെ മൊമെന്റം ചേഞ്ചും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടണം. സോ ഗ്യാസ് മോളിക്യൂളിൻ്റെ മൊമെന്റം ചേഞ്ച് −2mvx. സോ കണ്ടെയ്നർ വോളിൻ്റെ മൊമെന്റം ചേഞ്ച് 2mvx. ഇത് ഒരു മോളിക്യൂൾ ഉണ്ടാക്കുന്ന മൊമെന്റം ചേഞ്ച് ആണ്. എത്ര മോളിക്യൂൾസ് ഇതുപോലെ വന്ന് കണ്ടെയ്നറിൻ്റെ വോളിൽ ഇടിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ഫിക്സ് ചെയ്യാം. ഞാൻ കണ്ടെത്താൻ പോകുന്നത് Δt സമയം കൊണ്ട് എത്ര മോളിക്യൂൾസ് കണ്ടെയ്നർ വോളിൽ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ Δt സമയം കൊണ്ട് ഈ പോയിന്റിലാണ്, എൻ്റെ റൈറ്റ് ഹാൻഡ് ഇരിക്കുന്ന പോയിന്റിലാണ് മോളിക്യൂളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതെൻ്റെ കണ്ടെയ്നർ വോളാണ് എന്ന് സങ്കല്പിക്കുക. Δt സമയം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുകയാണ്, കണ്ടെയ്നർ വോളിൽ ഹിറ്റ് ചെയ്യുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഈ ഗ്യാസ് മോളിക്യൂളിന് മുന്നിലുള്ള ഗ്യാസ് മോളിക്യൂൾസും കണ്ടെയ്നർ വോളിൽ വന്ന് ഇടിക്കില്ലേ? അപ്പോൾ എത്ര പേർ വന്ന് ഇടിക്കുന്നു എന്ന് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഈ പോർഷനിൽ, ഈ ഒരു വോളിയത്തിനകത്ത് എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് ആദ്യം അറിയണം.
ഇതിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ ഒരു ചെറിയ ഭാഗത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഞാൻ കൊടുക്കുന്ന പേരാണ് സ്മോൾ എൻ. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. സ്മോൾ എൻ ഈസ് ക്യാപിറ്റൽ എൻ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ വോളിയം. അങ്ങനെയെങ്കിൽ ഈ വോളിയത്തിനകത്ത്, ഞാൻ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗത്തിനകത്ത് എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും? ഞാൻ ആദ്യം ഈ ഒരു പോർഷന്റെ വോളിയം എത്രയാണെന്ന് കണ്ടെത്തണം. ഇതിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഏരിയ ഇൻടു ദിസ് ലെങ്ത്. ഡെൽറ്റ ടി സമയം കൊണ്ടാണ് ഗ്യാസ് മോളിക്യൂൾ ഇവിടെ എത്തുന്നത് വിത്ത് വെലോസിറ്റി വി എക്സ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും? വി എക്സ് ഇൻടു ഡെൽറ്റ ടി. അപ്പൊ ഇത്രയും പോർഷന്റെ വോളിയം എന്തായിരിക്കും? വി എക്സ് ഇൻടു ഡെൽറ്റ ടി, അതാണ് നീളം. ദൻ ഏരിയ എ. സോ വോളിയം ഓഫ് ദിസ് പോർഷൻ ഈസ് വി എക്സ് ഇൻടു ഡെൽറ്റ ടി ഇൻടു എ ഇൻടു എൻ. സ്മോൾ എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും വോളിയത്തിനകത്ത് എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടെത്താം. അത്രയും ഗ്യാസ് മോളിക്യൂൾസ് ഈ കണ്ടെയ്നർ വോൾസിൽ പോയി ഹിറ്റ് ചെയ്യാണ്. പക്ഷെ എല്ലാവരും മുന്നോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ചില ആളുകൾ ഹിറ്റ് ചെയ്ത് ബാക്കിലേക്കും സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ വോളിയത്തിൽ ടോട്ടലുള്ള മോളിക്യൂൾസിന്റെ പകുതി പേർ മുന്നോട്ടും പകുതി ആളുകൾ പിന്നോട്ടും സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ വൈ ഇസഡ് പ്ലെയിനിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടെത്തിയതിൻ്റെ ഹാഫ് ആയിരിക്കണം. ഹാഫ് സ്മോൾ എൻ ഇൻറ്റു എ ഇൻറ്റു വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി. ഒരു മോളിക്യൂൾ ഉണ്ടാക്കുന്ന മൊമെന്റം ചേഞ്ച് ആണ് 2mvx. അപ്പൊ ഇവർ എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടാക്കുന്ന മൊമെന്റം ചേഞ്ച് കണ്ടുപിടിക്കാൻ 2mvx-നെ ഹാഫ് എൻ ഇൻറ്റു എ ഇൻറ്റു വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ദ ടോട്ടൽ മൊമെന്റം ചേഞ്ച്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെ കണ്ടെത്താം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡി പി ബൈ ഡി ടി. ഈ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മൊമെന്റം ചേഞ്ചിനെ അതിനെടുത്ത് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ മൊമെന്റം ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എനിക്ക് കിട്ടി, അതാണ് ഫോഴ്സ്. ഈ ഫോഴ്സിന്റെ എക്സ്പ്രഷനെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഫോഴ്സ് ബൈ ഏരിയ ഈസ് പ്രഷർ. ഇതാണ് എനിക്ക് കിട്ടുന്ന പ്രഷറിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരാളുടെ ഇൻഡിവിജ്വൽ വെലോസിറ്റി അല്ല, ഈ സിസ്റ്റത്തിനകത്തുള്ള ആവറേജ് വെലോസിറ്റി എടുക്കുക. അതുകൊണ്ടാണ് വി എക്സ് സ്ക്വയറിന് പകരം വി എക്സ് സ്ക്വയർ ബാർ. മുകളിൽ ഒരു ബാർ ഇട്ടിരിക്കുന്നുണ്ടോ, അത് ആവറേജ് വെലോസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്രഷർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരാളുടെ ഇൻഡിവിജ്വൽ വെലോസിറ്റി എടുത്താൽ പോരാ, ആവറേജ് വെലോസിറ്റി എടുക്കണം. മാത്രമല്ല, ഇത്രയും നേരം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നവരെ പറ്റിയാണ്. കണ്ടെയ്നറിനകത്ത് എല്ലാ മോളിക്യൂൾസും എക്സ് ആക്സിസിൽ തന്നെ മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വൈ ആക്സിസിൽ മൂവ് ചെയ്യാം, സെഡ് ആക്സിസിൽ മൂവ് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇറ്റ് ഈസ് ഐസോട്രോപിക്. എല്ലാ ഡയറക്ഷനിലെയും ആവറേജ് വെലോസിറ്റി സെയിം ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വി എക്സ് സ്ക്വയർ ബാർ ഇസ് ഈക്വൽ ടു വി വൈ സ്ക്വയർ ബാർ ഇസ് ഈക്വൽ ടു വി സെഡ് സ്ക്വയർ ബാർ. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ആവറേജ് വെലോസിറ്റി വി സ്ക്വയർ ബാർ. അപ്പോൾ ഓരോ ആവറേജ് വെലോസിറ്റിയും എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും സെഡ് ആക്സിസിലെയും ഓരോ ആക്സിസിലെയും ആവറേജ് വെലോസിറ്റി ടോട്ടൽ ആവറേജ് വെലോസിറ്റിയുടെ 1/3 ആയിരിക്കും. 1/3 വി സ്ക്വയർ ബാർ. അപ്പൊ വി എക്സ് സ്ക്വയർ ബാർ എന്ന് പറയുന്ന വെലോസിറ്റിയെ ഞാൻ ടോട്ടൽ ആവറേജ് വെലോസിറ്റിയുടെ ടേംസിലേക്ക് മോഡിഫൈ ചെയ്താൽ പ്രഷറിന്റെ ഇക്വേഷൻ എനിക്ക് കിട്ടുന്നത് 1/3 എൻ എം വി സ്ക്വയർ ബാർ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, എം എന്ന് പറയുന്നത് മാസ് ആണ്, വി സ്ക്വയർ ബാർ എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയാണ്. പ്രഷറിൻ്റെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? 1/3 എൻ എം വി സ്ക്വയർ ബാർ. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഞാൻ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ പി വി ഇസ് ഈക്വൽ ടു 1/3 എൻ വി എം വി സ്ക്വയർ ബാർ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്, ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ വി. അപ്പൊ റൈറ്റ് സൈഡിലെ വോളിയം ടേം അങ്ങ് ക്യാൻസൽ ആയി പോവും. സോ ഐ എം ഗെറ്റിംഗ് 1/3
ക്യാപിറ്റൽ എൻ ഇൻറ്റു എം ബി സ്ക്വയർ ബാർ. റൈറ്റ് സൈഡിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 2/3 ക്യാപിറ്റൽ എൻ ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ ബാർ. ഹാഫ് എം വി സ്ക്വയർ നിങ്ങൾക്കറിയാലോ, ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജിയാണ്, കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ. സോ പി വി ഇസ് ഈക്വൽ ടു 2/3 എൻ ഇൻറ്റു കൈനറ്റിക് എനർജി. പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. മ്യൂ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലെഫ്റ്റ് സൈഡിന് മ്യൂ ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മ്യൂവിന് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ കൊടുക്കുക. ആർ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ, ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ, ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. രണ്ട് സൈഡിലെയും ക്യാപിറ്റൽ എൻ ക്യാൻസൽ ആയി പോവും. സോ വി ആർ ഗെറ്റിംഗ് 3/2 കെ ബി ടി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി. സോ കൈനറ്റിക് എനർജി ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ ഈസിലി മെഷറബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്താൽ ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി. എനിക്ക് വി സ്ക്വയർ ബാറിന്റെ വാല്യൂ ആണ് വേണ്ടത്. വി സ്ക്വയർ ബാർ വെലോസിറ്റിയുടെ സ്ക്വയറിന്റെ മീൻ വാല്യൂ, മീൻ സ്ക്വയർ വെലോസിറ്റിയാണത്. ഈ മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ റൂട്ട് കണ്ടെത്തിയാൽ ആ കിട്ടുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, VRMS. സോ VRMS ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 KBT/m. ഓക്കെ, ഇപ്പൊ ടെമ്പറേച്ചർ അറിഞ്ഞാൽ നമുക്ക് വെലോസിറ്റിയും കണ്ടെത്താൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കിയാലോ. 5 ഗ്യാസ് ലോസ് പഠിച്ചു, കൈനറ്റിക് തിയറി ഉപയോഗിച്ച് പ്രഷർ ഡിറൈവ് ചെയ്തു. പ്രഷർ ഓഫ് എ ഗ്യാസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1/3 NmV². ഈ പ്രഷറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 3/2 കെ ബി ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് VRMS റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, റൂട്ട് ഓഫ് 3 KBT/m. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊരു അസൈൻമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. എ ഫ്ലാസ്ക് കണ്ടെയ്ൻസ് ആർഗൺ ആൻഡ് ക്ലോറിൻ ഇൻ ദ റേഷ്യോ ഓഫ് 2:1 ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ ഈസ് 27°C. ഒബ്ടെയിൻ ദ റേഷ്യോ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ആൻഡ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് ദ 2 ഗ്യാസസ്. അറ്റോമിക് മാസ് ഓഫ് ആർഗൺ ഈസ് 39.9 അറ്റോമിക് യൂണിറ്റ് ആൻഡ് മോളിക്യുലർ മാസ് ഓഫ് ക്ലോറിൻ ഈസ് 70.9 അറ്റോമിക് യൂണിറ്റ്. അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഇന്ന് പഠിപ്പിച്ച എല്ലാ ടോപ്പിക്സും എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും നന്ദി.